അവൾക്ക് എന്നോട് സ്നേഹമുണ്ടല്ലേ അമ്മേ. അല്ല, എന്നാരോ സഹായിക്കാനെത്തിയെന്ന് ഡോക്ടർ നേരത്തെ വന്നപ്പോ പറഞ്ഞായിരുന്നു. ആളിൻ്റെ പേരൊന്നും പറഞ്ഞില്ല, എങ്കിലും ഞാൻ നോക്കിയിട്ട് ഇപ്പൊ എന്നെ സഹായിക്കാൻ എന്റെ പെങ്ങള് മാത്രമേ ഉള്ളൂ. അവളാണോ അമ്മേ വന്നത്? അമ്മ എന്തൊന്നും വേണ്ടാത്ത, എനിക്കറിയത്തില്ല മോനെ. അവളാണെങ്കി ചിലപ്പോ ഞാൻ വേണ്ടാന്ന് പറയുന്നതായിരിക്കും അവളുടെ വിചാരം. അതുകൊണ്ടായിരിക്കും അവള് മറഞ്ഞു നിൽക്കുന്നത് അല്ലേ? ആ, എനിക്കൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും എന്നോട് ഇത്രയും സ്നേഹമുള്ളത്? എന്നാലും അതെന്താ ആളുടെ പേര് ഡോക്ടർ പറയാതിരുന്നത്? രഹസ്യമാക്കി വെക്കാനാ പറഞ്ഞത്. ഇനി എന്റെ കൂട്ടുകാരാരെങ്കിലും ആണോന്ന് ആലോചിച്ചപ്പോ അത്രയും മനുഷ്യപറ്റുള്ള ആരും എനിക്ക് കൂട്ടുകാരായിട്ടില്ല. നയനെ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി. ഇനി അതിൻ്റെ ഇടയിൽ അവള് വന്നു എന്നാ അവള് തന്നെ ആയിരിക്കും. എന്നോട് ഭയങ്കര സ്നേഹമാ. പിന്നെ പിന്നെ നിന്നോട് ഈ ലോകത്ത് അവക്ക് മാത്രമുള്ളു ഇത്രയും സ്നേഹം. അമ്മ എന്താ ആലോചിക്കുന്നേ? അല്ല, അവളുടെ സ്നേഹം ആലോചിക്കുമായിരുന്നു. അവൾ എനിക്ക് കരള് തന്നു കഴിഞ്ഞാ പിന്നെ അവളെ നന്ദനോടൊപ്പം വിടണ്ട. ഞാൻ പണിയെടുത്ത് പോറ്റിക്കോളാം പിന്നെ അവളെ. അല്ല, അവളാണോ സഹായിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് പോരെ ഇതൊക്കെ. ആയിരിക്കും, അല്ലാതെ ആരും തരൂല അമ്മേ. എന്നാലും ആരായിരിക്കും വന്നിരിക്കുന്നത്? കരള് മാറ്റി വെച്ചാ ഞാൻ രക്ഷപ്പെടുമല്ലോ അമ്മേ. രക്ഷപ്പെടുമെന്നല്ലേ ഡോക്ടർ പറയുന്നത്? രക്ഷപ്പെട്ടിട്ട് വേണം ചിലരെയൊക്കെ എനിക്ക് ഇതുപോലെ കിടത്താൻ. അതെ, ആരാ കരൾ കൊടുത്ത് സഹായിക്കാൻ എത്തിയത്? നിന്റെ മോള് നയന എന്ന തുമ്പോലാർച്ച. എന്ത് തന്റെ ഇടത്തോടെയാ പറഞ്ഞത്? അവള് ഏതാണ്ടൊക്കെ അങ്ങ് മലമറക്കുന്നു. നീ വളർത്തിയ മകളുടെ ഗുണം കണ്ടോ? തൃപ്തിയായോ നിനക്ക്? ലോകത്താരെയും സഹായിക്കത്തില്ലടി നിന്റെ മക്കള്. എന്നിട്ട് ശത്രുക്കളായി നിന്നവര് അവനെ സഹായിക്കാൻ മനസ്സ് കാട്ടുവോ? രണ്ടെണ്ണത്തിനെയും ജനിച്ചപ്പോ തന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലേണ്ടതായിരുന്നു. അത് ഞാൻ ചെയ്തില്ല. അതിന്റെ ഫലം ഒരുപാട് പേര് അനുഭവിച്ചു. അല്ല, നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ആണോ കരള് കൊടുത്ത് സഹായിക്കാൻ പോകുന്നതെന്ന് അറിയാൻ ഒരാകാംക്ഷ, അത്രേ ഉള്ളൂ. ഞാൻ ആരെയും ശുപാർശ ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. കൊല്ലാൻ വേണ്ടി കുത്തിയാൾ അത് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാലോ. അവനെ കുത്തിക്കഴിഞ്ഞപ്പോഴാണ് അത് അബദ്ധമായി പോയി എന്ന് എനിക്ക് മനസ്സിലായത്. സത്യത്തിൽ കൊല്ലേണ്ടത് മക്കളെ വളർത്തിയ നിന്നെയായിരുന്നു. കുട്ടികള് മര്യാദ പഠിച്ചു തുടങ്ങുന്ന പ്രായത്തില് ഞാനത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴീ അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു. എന്നാ പിന്നെ എന്താ ചെയ്യാതിരുന്നത്? ഈ നരകത്തിൽ നിന്ന് ഞാൻ ഒന്നേ രക്ഷപ്പെടുവായിരുന്നല്ലോ. ആ ബുദ്ധി എനിക്ക് പോയില്ല. അന്നതിനുള്ള ചങ്കുറപ്പ് എനിക്കില്ലായിരുന്നു. എന്നാ ഇപ്പൊ പറ്റിപ്പോയ അബദ്ധത്തെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് കുറ്റബോധമുണ്ട്. എന്നിട്ടിപ്പോ മകനെ സഹായിക്കാൻ വന്നത് ആരാണെന്ന് നിന്റെയും നിന്റെ മക്കളുടെയും പ്രവർത്തികൾ അറിഞ്ഞ ആളായിരിക്കത്തില്ല. ആണെങ്കിലേ ഒരിക്കലും അവർ ഈ സാഹസത്തിന് മുതിരത്തില്ല.
ഇതായാലും ആശ്വാസമായല്ലോ. കരള് കൊടുക്കാൻ അവസാനം ആരോ സമ്മതിച്ചല്ലോ. അല്ല, ആരാന്നെ നരേട്ടനോട് കരുണ കാട്ടാൻ എത്തിയത്? പോയി തിരക്കടി. അല്ല, ഈ ഗുണ്ടകളെ കൊല്ലും കൊലയായിട്ട് നടക്കുമെങ്കിലും ആത്മാർത്ഥതയുള്ളവരാ. ചിലപ്പോ അങ്ങനെയുള്ള ആരെങ്കിലും കൊടുത്തതായിരിക്കും. ആ കുറുക്ക സജയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്നറിയുന്നു ചേട്ടാ? അവന്റേത് ബി പോസിറ്റീവ് ആണെന്ന് ആരോ പറയുന്ന കേട്ടായിരുന്നു. മുമ്പെപ്പോഴും ഏതോ ഗുണ്ടകൾ അവനെ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. അന്ന് രക്തം വാർന്നു പോയപ്പോ ബി പോസിറ്റീവ് രക്തത്തിന് വേണ്ടിയാ നരേട്ടൻ ഉൾപ്പെടെയുള്ളവർ കടന്നു ഓടിയത്. അല്ല, അങ്ങനെ കുറുക്ക സജുള്ളപ്പോ പിന്നെ എന്തിനെ എന്റെ കരള് വേണമെന്ന് എല്ലാരും വാശി പിടിച്ചേ? തരിച്ചു നിൽക്കാ ഞാൻ. വെറുതെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ, ചെയ്യിപ്പിക്കല്ലേ? ആരും അങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്യരുതെന്നായിരുന്നു എന്റെ ആഗ്രഹം. ആ മോചിതയ്ക്ക് വേണമെങ്കിൽ അവനെ സഹായിക്കായിരുന്നു. എന്നാൽ ആ കുട്ടി അങ്ങനെ ചെയ്യോ? ഇപ്പൊ അവനെ ജീവിപ്പിക്കാനായി ഒരാൾ മുന്നോട്ട് വന്നെന്നറിയുമ്പോ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് മോചിതയായിരിക്കും. മോചിതയുടെ ക്രൂരത കാട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്നും മോചിത നരേട്ടന്റെ നല്ല ഭാര്യയായിരുന്നേനെ. മോചിത നരേട്ടന് കരള് കൊടുക്കുന്നു, നരേട്ടൻ രക്ഷപ്പെടുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു, നമ്മൾ അത് കണ്ട് ആനന്ദിക്കുന്നു. മനുഷ്യത്വം ഇല്ലാത്തവള്, കാട്ടി കിടക്കേണ്ടവള് നാട്ടിൽ വന്ന് കിടക്കുക. ഒരു ദിവസം ഞാനത് ചെയ്യും. കൂടും കാട്ടിക്കൊണ്ടുപോയി തള്ളുന്നില്ല ഞാൻ. പുലിക്കും കടുവയ്ക്കും ഒക്കെ ആഹാരം ആയിക്കോട്ടെ, അത് പിന്നെ ജീവിക്കോന്ന് അറിയത്തില്ല. അത്രയ്ക്ക് വിഷമല്ലേ? പിന്നെ മതം ഇളകി ആന വന്ന് ചവിട്ടി കൊല്ലൂടാ. നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് അറിയാടി. എന്റെ മനസ്സിൽ നന്ദേട്ടിനോടുള്ള പരിശുദ്ധമായ സ്നേഹം മാത്രമേ ഉള്ളൂ. എല്ലാം ശാന്തമായെന്ന് കരുതി നീയും നിന്റെ കെട്ടിയോനും സന്തോഷിക്കുന്നുണ്ടാവും. പക്ഷേ പ്രതീക്ഷിക്കാത്ത നേരത്തായിരിക്കും നിനക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നത്. അയ്യോ, ഞാനല്ല മാനുവലിനെ കൊന്നത്. നിന്റെ കെട്ടിയോനാണ് കൊന്നതെന്നും പറഞ്ഞ് പോലീസിൽ പിടികൊടുത്തു. എങ്കിലും നീയും കൊലപാതകത്തിൽ പങ്കാളിയാണെന്ന് എനിക്കറിയാം. ജീവിക്കാൻ സമ്മതിക്കില്ല നിന്നെ ഒന്നിനെയും. നിന്റെ ഭർത്താവെന്ന് പറയുന്നവനെ ജയിലിൽ പോയി രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. അയ്യോ, സത്യമായിട്ട് ഞാൻ പറയുന്ന വിശ്വസിക്കണം. മാനുവൽ വീട്ടിൽ വന്നപ്പോ അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള പുറപ്പാടിലായിരുന്നു ഞാൻ. ആ നേരത്തെ നന്ദേട്ടൻ കേറി വരുന്നതും ഒന്നും രണ്ടും പറഞ്ഞ് മാനുവലുമായിട്ട് തല്ലുകൂടുന്നതും പിന്നീട് മാനുവലിനെ കുത്തുന്നതും. നീ കൂടുതൽ വിശദീകരിക്കണ്ട. ഈ പരിസരത്ത് ഞാനും എന്റെ ആൾക്കാരും റോന്തി ചുറ്റുന്നുണ്ട്. പോലീസ് കേസെടുത്തെങ്കിലും നിന്റെ ആങ്ങളെ കുത്തിയതും നിന്റെ കെട്ടിയവനെന്ന് പറയുന്നവനാ. അവൻ ആൾക്കാരുടെ ചോര കണ്ട് തൃപ്തിയായിട്ടില്ല. അങ്ങനെ ഒരു ദുഷ്ടനായി പോയി സാറേ അയാള്. ഞാനെ ബന്ധം ഒഴിയാൻ പോവാ. നീ ബന്ധം ഒഴിഞ്ഞാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. നിനക്കൊക്കെ വേണ്ടി കരുതി വച്ചിരിക്കുന്ന ശിക്ഷ ഒട്ടും കുറയാതെ തന്നിരിക്കും. ഈ സ്റ്റേഷനിലെ എസ്ഐയും നിന്റെ കെട്ടിയവനുമായിട്ടുള്ള ബന്ധമൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് പോലീസ് അന്വേഷണമൊന്നും പൂർത്തിയാവാൻ പോകുന്നില്ല. ഒരു പക്ഷേ പൂർത്തിയായാൽ തന്നെ കോടതിയിൽ ആ കേസ് എത്താനും പോകുന്നില്ല. അപ്പൊ പിന്നെ കോടതിയും വിധിയും ഒക്കെ ഞങ്ങൾ അങ്ങ് നടപ്പിലാക്കിക്കൊള്ളാം. കരുതിയിരുന്നു എന്റെ മാനുവലിന്റെ മരണത്തിന് കൊല്ലാതെ കൊല്ലും നിന്നെയൊക്കെ ഞാൻ.
ആരാ ഡോക്ടറെ എന്റെ മോനെ സഹായിക്കാനായി എത്തിയത്? പത്രപരസ്യം കണ്ടുവന്നൊരാളാ, പേര് വെളിപ്പെടുത്താനാവില്ല. എങ്കിലും സാമ്പത്തിക ലാഭമൊന്നും പ്രതീക്ഷിക്കാതെ എത്തിയ ആളെ ഒന്ന് അറിഞ്ഞാ കൊള്ളായിരുന്നു. അയാള് തന്നെ പറഞ്ഞു പേര് വെളിപ്പെടുത്തരുതെന്ന്. പിന്നെ പറയുന്ന മോശമല്ലേ? ഡോക്ടർക്കറിയാലോ, അവന്റെ പെങ്ങള് പോലും അവനെ സഹായിക്കാൻ തയ്യാറായില്ല. ആ സ്ഥാനത്ത് അന്യനായ ഒരാള് വരുമ്പോ അതാരാണെന്നറിയാൻ എത്രയായാലും ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. തൽക്കാലം മകനെ സഹായിക്കാൻ എത്തിയ ആൾക്ക് നന്മകൾ വരുത്തണമെന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് കൃത്യസമയത്ത് തന്നെ സഹായിക്കാൻ ആളെത്തിയതിന് ദൈവത്തോട് നന്ദി പറയും. ഡോക്ടർക്ക് എന്റെ മോന്റെ കാര്യങ്ങളൊക്കെ കുറെ അറിയാലോ. ഒരിക്കലും രക്ഷപ്പെടേണ്ടവനല്ല അവൻ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പാവപ്പെട്ട ആളുകളാണ് അവനെ സഹായിക്കാൻ വന്നതെങ്കിൽ വേണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞേനെ. എന്തായാലും ഒരാൾക്ക് അങ്ങനെ കരുണ തോന്നി. വല്ലവരും ദാനം കൊടുക്കുന്ന ജീവനും കൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ എടുക്കൽ അയാളുടെ പണിയെന്നറിയാം. പിന്നെ ആയുസിന്റെ കാര്യത്തിൽ മുകളിൽ ഒരാൾക്ക് ചില തീരുമാനങ്ങളുണ്ട്, അതിനനുസരിച്ച് എന്തും നടക്കും. ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ. അച്ഛനെ അവശനാക്കിയവനെ ആരെങ്കിലും കരള് കൊടുക്കാൻ തയ്യാറായോ എന്ന് അറിയണം. കുത്തിയതവന്റെ അച്ഛനാ. എന്നാൽ അങ്ങേർക്കിപ്പോ അവനോട് നേരിയ സിമ്പതി ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടിനി അവസാന നിമിഷം മോചിതയോട് കരള് കൊടുക്കാൻ പറയൂ എന്തോ. അത് കേട്ടപ്പോ അച്ഛന്റെ അമർഷം കണ്ടോ? അവനെ ആര് വേണമെങ്കിലും സഹായിച്ചോട്ടെ, എന്നാ മോചിതയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവാൻ പാടില്ല. അവന്റെ അച്ഛനെന്നല്ല, ആര് പറഞ്ഞാലും മോചിതയുടെ മനസ്സ് മാറില്ല. എങ്ങനെ മാറും ചേച്ചി? നമുക്കൊക്കെ ഉള്ളതിനേക്കാൾ നൂറിരട്ടി വൈരാഗ്യമുണ്ട് അവൾക്ക് അവനോട്. അവളോട് അവളുടെ അച്ഛനോട് ചെയ്ത ചതി മരിച്ചാലും മറക്കൂ. ഇതിനിടയിൽ അവനൊരു നല്ല കാര്യം ചെയ്തു. അവന്റെ അച്ഛനും നന്ദനും ഒന്നും പ്രതികളല്ലാന്ന് പോലീസിനോട് പറഞ്ഞു. അതും എന്തൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാ. അങ്ങനെ ഉണ്ടാവുമ്പോ എല്ലാവർക്കും അവനോട് സിമ്പതി ഉണ്ടാവുകയും ചെയ്യും, അവനെ സഹായിക്കുകയും ചെയ്യും. ആ ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാ അവനങ്ങനെ പറഞ്ഞത്. രക്ഷപ്പെടുമ്പോ അവനെ കുത്തിയവനെ കൊല്ല. അതാ സത്യം. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു വരാൻ പാടില്ല. അതിനെന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് അറിയാനാ ഞാൻ പോകുന്നത്. രക്ഷപ്പെടില്ല ചാ, ഈ വീഴ്ചയിൽ നിന്ന് അവൻ എഴുന്നേൽക്കില്ല. അവന്റെ മരണവാർത്തയും നമ്മൾ കേൾക്കൂ. ഗുണ്ടാപിരിവും അടിപിടിയും ഒക്കെ ആയിട്ട് നടന്നതുകൊണ്ട് അതിലൂടെ വരുമാനം ഉണ്ടാക്കിയവനാ അന്നാരൻ. നയനയും നന്ദൻ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ആ വീടിന്റെ ഏക വരുമാനവും അതുതന്നെയായിരുന്നു. ഇനിയിപ്പോ അവനങ്ങ് പോയിക്കഴിഞ്ഞാ നയനെ നന്ദൻ ഉപേക്ഷിക്കും. പിന്നെ അമ്മയും മോളി എങ്ങനെ ജീവിക്കുന്നു ഒന്ന് കാണണം. തെണ്ടട്ടെ, അവൾക്കും അവളുടെ അമ്മയ്ക്കും ജോസാറിന്റെ അമ്മച്ചി ഉൾപ്പെടെ ഒരുപാട് അമ്മമാരുടെ പ്രാക്കുണ്ട്. അത് രണ്ടിനെ ഇട്ട് വട്ടം ചുറ്റിക്കും. ഞങ്ങള് പറയാഞ്ഞിട്ടാണോ അച്ഛാ? പറഞ്ഞു പറഞ്ഞു മടുത്തു. എന്നിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടായിട്ടേ വരൂ എന്നുള്ള വാശിയിലാവൻ. വിശ്വട്ടൻ വിഷമിക്കണ്ട, നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒക്കെ നടക്കും. നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാവരും അരികിലെത്തും. ഏതായാലും കഴിഞ്ഞ ഓണം പോലെ ആവില്ല ഈ ഓണം.
ഇത്തവണ നമ്മളെല്ലാവരും സന്തോഷത്തോടെ ആ ദിവസം ഒന്നിച്ചു കൂടും. നയനി എന്ന കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവളെ ഒഴിവാക്കിയിട്ട് എന്തായാലും നിനക്ക് ഭാഗ്യമുണ്ട്, കരള് തന്ന് സഹായിക്കാൻ ഒരാളെ എത്തിയിട്ടുണ്ട്. ആരാച്ചാ? ആരാന്ന് ഡോക്ടർ പറഞ്ഞില്ല, ആളെ കാണിച്ച് തന്നൂല്ല. സഹായിക്കാൻ വന്നയാൾക്ക് അയാളുടെ പേരെങ്കിലും വെളിപ്പെടുത്തിക്കൂടെ? വെളിപ്പെടുത്തിയാൽ നീ അയാൾക്ക് ലക്ഷങ്ങൾ കൈ കൊടുക്കോ? എന്നാലും ഒന്നറിയണ്ടേ അച്ഛാ, ഇനി നയനെയാണ് അച്ഛ എന്നെ സഹായിക്കുന്നേ. പിന്നെ അവള് കരള് മാത്രല്ല, വൃക്കയും ഹൃദയവും ഒക്കെ നിനക്ക് വലിച്ചു പറിച്ചു തന്നിട്ടേ പോവുള്ളൂ. സ്നേഹമുള്ള പെങ്ങളാ. കളിയാക്കണ്ട അച്ഛാ, അച്ഛാളിനെ കണ്ടില്ലല്ലോ. ചിലപ്പോ ആരോടും പറയരുതെന്ന് പറഞ്ഞ് അവളിവിടെ എത്തിയിട്ടുണ്ടാവും. അവളാണ് സഹായിക്കുന്നതെങ്കിൽ ആ വൃത്തിയട്ട കരൾ എടുക്കാത്തതാ നല്ലത്. നീ ചാവുന്നതാ നല്ലത്. മരവിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നിന്നെ പോലെയുള്ള ഗുണ്ടകളൊക്കെ വേദന കുറച്ച് അറിയണമെന്നാ ഡോക്ടർമാര് പറയണത്. വേദന അറിയുന്നതിലും നല്ലത് അച്ഛൻ പറഞ്ഞ പോലെ അങ്ങ് ചത്തു പോകുന്നതാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ കുത്തിയപ്പോ ഒന്നുകൂടെ കുത്തിക്കൊല്ലാൻ. എനിക്ക് ആർക്കും കഷ്ടപ്പെടില്ലായിരുന്നു. ഇവിടെ നിന്ന് എഴുന്നേക്കറ്റടാ അച്ഛ, എഴുന്നേറ്റാ നിന്റെ പള്ളക്ക് കത്തിക്കേറ്റ ഞാൻ. എപ്പോ കൊണ്ടുപോകും? ഉടനെ. ഡോക്ടർമാര് കത്തിക്കേറ്റുമ്പോ പഴച്ച മോളിലോട്ട് എടുക്കും അല്ലേ? അതൊക്കെ നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ഒരുപാട് പേരെ കുത്തിയിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. അവരാരെങ്കിലും എവിടെയെങ്കിലും ഇട്ട് താങ്ങുമെന്നാ കരുതിയത്. എന്നാ ഇവിടെ തല്ലിയതും കത്തിക്കേറ്റിയതും അളിയനും അച്ഛനും കൂടെ. അതുപോലെ ആയിരുന്നല്ലോ നിന്റെ കയ്യിലിരിപ്പ്. നിനക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? കൊല്ലാം കൊണ്ട് പോകുന്നതിന് മുമ്പ് തൂക്കാൻ വിധിക്കുന്നവനോട് ചോദിക്കുന്ന ചോദ്യം. ഗുളിയൊക്കെ വിഴുങ്ങിയതുകൊണ്ട് ബാക്കിയൊക്കെ മുഴുവൻ കയ്പാ. അതുകൊണ്ട് ജിലേബി കൊണ്ടുവന്ന് തന്നാലും മധുരിക്കില്ല, കഴിക്കേ ഉള്ളൂ. ശരിക്കും നോക്കോ, ഇനി ചിലപ്പോ കാണാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ ആൾക്കാരുടെ സഹതാപം പിടിച്ചു പറ്റുന്ന പോലെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവന്റെ ഉള്ളിൽ കൊലയാളിയുണ്ട്. ദാനം കിട്ടിയ കരളിൽ ജീവൻ വെച്ച് വരുമ്പോ നന്ദന്റെ കരളിലായിരിക്കും ഇനി ചിലപ്പോ കത്തിക്കേറ്റാൻ പോകുന്നത്.